മൂന്നിൽ രണ്ട് ഭാഗം നോമ്പ് നമ്മൾ ഉണ്ട്. അത് നമ്മൾ നല്ല നിലയിൽ എങ്ങനെ നമുക്ക് ആരോഗ്യപ്രദമായി നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ ആദ്യം പറയാം. അതിന്റെ ഗുണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നോമ്പെടുക്കുമ്പോൾ നമുക്ക് സാധാരണയായി നമുക്കറിയാം ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. ഇതിനുള്ള കാരണം നമ്മൾ ആമാശയത്തിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം നമ്മൾ നമ്മുടെ വായിൽ നിന്ന് അന്നാളത്തിലൂടെ ആമാശയത്തിൽ എത്തുന്നു. ആമാശയത്തിൽ ഇതിന് കുറച്ച് സമയമുണ്ട്. ഇതിന് ഈ സമയത്തിന് ഈ സമയം കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറോളം നമ്മൾ ആമാശയത്തിലുണ്ടാവും. ഇത് ദഹന പ്രക്രിയ നടക്കുന്നു. പക്ഷേ ഈ ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചെറുകുടലിലോട്ട് പോകുന്നു. ചെറുകുടലിലാണ് പരിപൂർണമായിട്ടുള്ള ദഹനം പ്രക്രിയ നടക്കുന്നത്. അപ്പോ ഈ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഗാസ്ട്രിക് എംപ്റ്റിങ് എന്ന് പറയും, നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഭക്ഷണം ചെറുകുടലിലോട്ട് പോകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. ഇത് നമുക്ക് കുറയ്ക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വേറെ പ്രശ്നങ്ങളും ഉണ്ടാവും. ആമാശയം ആഹാരം ഇല്ലാതെ വരുമ്പോൾ അവിടെ ആമാശയത്തിൽ ആസിഡുണ്ട്. ഈ ആസിഡ് സെക്രീഷൻ ചിലപ്പോൾ നമുക്ക് നെഞ്ചരിച്ചിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ഇതിന് രണ്ട് പ്രധാനമായിട്ടുള്ള ഈ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ പരിപൂർണമായും നമ്മുടെ സമയത്തിൽ മാത്രമാണ്, ആഹാരത്തിൻ്റെ സമയത്തിൽ മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. രാവിലെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ നമ്മൾ ആഹാരപാനീയങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. രാത്രിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉപയോഗിക്കുന്ന ആഹാരം നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്രയും നേരം നമ്മൾ ആഹാരം കഴിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഒരുപാട് കോമ്പൻസേറ്റ് ചെയ്യാൻ അമിതമായി നമ്മൾ ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഴിക്കുന്ന ആഹാരവും നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് കഴിക്കണം. അതായത് ചില നല്ല എന്തൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് സുഹൂർ അല്ലെങ്കിൽ അത്താഴ പ്രഭാത സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഈ ഭക്ഷണത്തിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്യാസ്ട്രിക് എംപ്റ്റിങ് അല്ലെങ്കിൽ ഡിലേ വരുത്തുന്ന ആഹാര സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറേ നേരം വിശപ്പില്ലാതെ പകൽ സമയം നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മളുടെ ആസിഡ് സെക്രീഷൻ മൂലം ഉള്ള മറ്റ് ആരോഗ്യ അസ്വസ്ഥതകളും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അതായത് തവിടോട് കൂടിയ ധാന്യം ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ള ആഹാരം കഴിക്കുക, അതായത് വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസും സലാഡും അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ചായയും കാപ്പിയും കഴിയുന്നത് ഒഴിവാക്കുക. എന്തിനാണ് ചായയും കാപ്പിയും ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ഈ ചായയും കാപ്പിയും കെഫീൻ എന്നൊരു പദാർത്ഥം, ഈ കെഫീൻ ഡയൂറെറ്റിക് ആണ്, മൂത്രമുണ്ടാക്കുന്ന വസ്തുവാണ് കെഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കെഫീൻ കൂടുതലുള്ള, അതേപോലെ തന്നെയാണ് കാർബണേറ്റഡ് എല്ലാ ഫിസി ഡ്രിങ്ക്സിലും കെഫീൻ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും കോളയോ അല്ലെങ്കിൽ നമ്മൾ സോഡ അങ്ങനെയുള്ള സാധനത്തിലൊക്കെ കെഫീൻ ഉണ്ട്. അപ്പം കെഫീൻ ഉള്ള പാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ അതിലുള്ള ഡയൂറെറ്റിക്സ് നമ്മുടെ മൂത്രം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ശരീരത്തിന് വെള്ളം കൺസേർവ് ചെയ്യുന്ന നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ വെള്ളം നമ്മൾ കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കിഡ്നി വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ മൂത്രപ്പടി പോവാതിരിക്കാൻ കിഡ്നിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഡയബറ്റിക് കൊടുത്താൽ കിഡ്നിയുടെ ആ പ്രവർത്തനം ഇല്ലാതാക്കുകയും കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി നമ്മുടെ ശരീരത്തിലെ വെള്ളം കൂടുതൽ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീഹൈഡ്രേഷനോ വെള്ളം കുടിക്കാനോട് സാധിക്കുകയില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിൽ കഴിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. ജലം കുടിക്കാൻ വെള്ളം നമ്മൾ കുടിക്കാത്ത കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കുറയും. ഒരു പരിധിവരെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ നോമ്പ് നോമ്പ് അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ ആ സമയത്ത് എത്തുന്നു, നമ്മളിപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് കിട്ടുകയാണ്, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് ഗ്ലൂക്കോസ് ലഭിക്കണം. അതിന് നമുക്ക് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇപ്പം നമ്മൾ എല്ലാവരും ഒരു വെയിറ്റ് വെച്ചാണ് നമ്മൾ നോമ്പ് തുറന്നത്. അത് തന്നെയാണ് അതിന് ഏറ്റവും, അതിനകത്ത് ഷുഗർ പെട്ടെന്ന് നമുക്ക് ലഭിക്കും.
ada potasium, kalsium apa itu. Apa nama kita ada dahulu kalau nama kita lebihju, anginnya nama kita petak dan orang glukos lebihju, nama kita urutan lebihju, nama kita cina maru, darah nama berlalu apa kuri dia, apal kari ini tuh cahaya kambing, adiam kuri kari dikua, darah nama berlalu kuri kasi dia. Ini ada yang dua pertama, sama itu lama mulai, bacaan itu nama kita sedih kan. Urip urip karena masalah, pada hari itu kalau sebab udah urip kan dua orang kerja di rumah, asalnya itu bacaan kerja, ataran kerja, nomor dekat kan. Tadi itu mau tuh urip, ini ada tuh le sama itu, urip manusia itu, urip naari manusia, naari orang kerja di rumah bacaan kerja yang ada sahaja. Ini tuh disiplin deh bahagia buat dia. Nama itu tuh kadangkala syair ini kan sama dah perwadah dila, apa ada nama itu karakter itu buat dia. Iya, itu perdana mai lo bacaan lo baca itu, nama lo pelajari itu, ini suhuru tu ni ana. Apa itu uluwa kali dikira. Adik adik itu nama lo jadi pelajarnya, korai korai nama lo apurat. Cera adik lo majudu adik itu nama kamu. Asam itu nama kamu majudu adik yang kiri. Anginnya, nama kita, rogi orang ini adik nama lo dekat dekat ni, nanti nama nama lo itu nama adik lo, arogi sejajar sejajar nama lo itu nama adik lo, majudu adik yang lo, uru awasan yang buri ana, ini suhur, nama bacaan sama itu. Iftar na zaman zaman orang ni nak berita mana nak buat kos kerja mana, makan sahur juga dia, itu kerana mana kerja. Ini, ini nombine, ayuh juga orang ayuh pun ada, itu kerana. Perkara pada ni kalau makan mana, ramadan nombine pergi ke nampol sebagai itu, oke, cila pada ni kalau dalam tu orang dia itu, adiknya pada ni kalau dalam tu itu, intermittent fasting, enak ibadat. Intermittent fasting yang terbalik itu, kurun istilah samaiam, nama lalu bacaan kaki kaki ni kena, baki lalu samaiam nama bacaan kaki. Yang kedua sih, nama lalu nombi nolde, nama ke nombu mai, nama ke taranya pertau, na, uru sahaja ni dengannya, intermittent fasting itu lalu. Apa yang dah intermittent fasting itu begini tu, ini berlalu pada ni lalu kani kena tu. Uru pada ni lalu jangan search jeda lalu, kanan sahdi kum, uru mard gunang lalu. Ini betul tu. Kali ini orang tu juga lemah. Ini research yang ada tu na. John Hopkins Hospital le Profesor Mark Maxson am. Ekor pun ada itu research yang ada. Ada yang lain pun ada. Ini nama ke hati le asal orang orang baik bandar petrol la. Hati le guna guna tu. Diabetes le orang orang guna guna tu. Cancer rogi le. Cancer prevention. Age, ini orang rumah ada guna ngan lagi, ini lagi. Nampol ada nombor dek pun, nampol ada heart ini ada rate juga pun. Adik pada tu ni, nampol pressure juga. Pada age, systolic dan diastolic ni pada tu, mobile ni orang ni BP, ED itu ni doktor mana edit dek pun. Adik ni ada juga kawatan edit dek pun. Adik ni ada mobile ni ada satu number baru, tadi orang nampol. Ini mobile ni nampol mana systolic blood pressure ni orang ni. Tadi dia ni diastolic. Perda, sebab itu baru. Ini systolic blood pressure, normal zaman itu korai ini yang normal, heart itu korai ini yang normal orang, anak pada ni juga kahwin dulu. Intermittent fasting zaman. Apo, ada heart ini, pada protective itu lah, beri mekanisme mana, apa kena pressure kerja ada kalau beri pada ini beri, apa pressure control dia. Intermittent fasting, alih alih ramadan le, ini fasting, nama sahaya. Kolesterol, kolesterol macam ni ada dua macam. Mana kolesterol, jenis kolesterol itu macam ni. HDL kolesterol itu mana kolesterol, LDL, triglycerides itu macam ni. Jenis kolesterol mana? Abah ini dulu, ini betul betul dosa. Nah, betul dosa macam ini betul betul dosa. Intermittent fasting ni ada dia, ada orang yang lupa pernah dilihat orang pun ada. HDL kolesterol itu bodoh. Pertanyaan jenis ni ni, HDL kolesterol itu bodoh. LDL kolesterol, triglycerides, korai itu semua yang kanan. Tadi, gunakan maya orang kita suji gaya. Adik pada tu kan, diabetes. Diabetes ni orang kalau tu, intermittent fasting ni, nama kita weight ni agak macam 1.8 kilo, mungkin 3.8 kilo berkorai itu yang kanan. Diabetes ni yang pertama kita akan tahu, nama kita Amida Maya warna mana ya? Matra malah, ini waste
നമ്മുടെ അരവണ്ണം ഒരു 1.5 സെന്റിമീറ്റർ മുതൽ 5 സെന്റിമീറ്റർ കുറയുന്നതായി കാണുന്നു. അത് അരവണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ വിസറൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മളുടെ ഈ ജിഐടി ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ സിസ്റ്റം ഈ നമ്മുടെ ദഹന വ്യവസ്ഥിതിയുടെ ഭാഗത്തുള്ള അടിഞ്ഞു കൂടുന്ന ഫാറ്റ് കുറയുന്നതാണ് നമ്മുടെ വേസ്റ്റ് കുറയാൻ കാരണം. ഈ വേസ്റ്റ് കുറയുന്നത് ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കും, നമ്മളെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഡയബറ്റീസ് ഭക്ഷണവും വ്യായാമവും ചെറിയ മരുന്നും കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന രോഗികൾ, ഡയബറ്റീസ് ഉണ്ടാകുന്ന രോഗികൾ തീർച്ചയായും നോമ്പെടുക്കണം. അത് നിങ്ങളെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും നിങ്ങളുടെ ഡയബറ്റീസ് കൂടുതൽ കാര്യക്ഷമമായി കൺട്രോൾ ചെയ്യാനും മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും. അത് ഈ വെയിറ്റ് കുറയുന്നതാണ്. വെയിറ്റ് കൂടുക എന്നുള്ളത്, മരവണ്ണം കൂടുക എന്നുള്ളതാണ് ഡയബറ്റീസിൻ്റെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള അവസരം കൂടിയാണ് ഈ നോമ്പ് എന്ന് പറയുന്ന ഈ നമുക്ക് കരകതമായിട്ടുള്ള ഈ സുവർണ അവസരം. അപ്പോൾ എല്ലാവരും എനിക്കറിയാം കുറേ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റ് ഇതര സഹോദരങ്ങളും നോമ്പെടുക്കുന്നതായിട്ട് എനിക്കറിയാം. അതിന് തീർച്ചയായും ആരോഗ്യപരമായുള്ള ഗുണം, ദൈവികമായുള്ള ഗുണം കിട്ടും, അത് ദൈവം തരുന്നതാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ആരോഗ്യ കാര്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ